പണ്ടൊക്കെ 100 ദിവസം തിയേറ്ററിലോടിയ ചിത്രം എന്നായിരുന്നു സിനിമകളെ പറ്റി പറഞ്ഞിരുന്നതെങ്കിൽ, ഇന്നത്തെ 100 കോടി കളക്ട് ചെയ്ത അല്ലെങ്കിൽ 1000 കോടി കളക്ട് ചെയ്ത സിനിമ എന്നൊക്കെയാണ്. അത്തരത്തിൽ നിരവധി സിനിമകളെ പറ്റി 100 കോടി ക്ലബിൽ ഇടം നേടിയതുള്ള വാർത്തകളാണ് വരുന്നത്. 100 മാത്രമല്ല 200, 500, 1000 കോടിയും ഒക്കെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത സിനിമകൾ ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇതൊക്കെ വെറും തള്ളുകളാണെന്ന് നേരത്തെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാവ് സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട്. ഇപ്പോഴിതാ ഇത്തരം അവകാശവാദങ്ങളൊക്കെ സിനിമയിലെ ഗിമ്മിക്കുകളാണെന്ന് പറയുകയാണ് നടൻ മുകേഷ്. 100 കോടി ക്ലബിലെത്തി, 150 കോടി എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇൻകം ടാക്സുകാർ വരുമ്പോൾ അറിയാം സത്യമെന്നാണ് ആ മുകേഷ് പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ 100 കോടി കിട്ടിയെന്ന് ഞങ്ങളല്ല ശത്രുക്കൾ പറഞ്ഞതാണ് എന്ന് അവർ പറയുമായിരിക്കുമെന്ന് മുകേഷ് പറയുന്നു. സിനിമകൾ വലിയ വിജയമാവുന്നതൊക്കെ ഉണ്ടെന്നും എന്നാൽ 100 കോടി കിട്ടിയ പടമാണോ എങ്കിൽ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടെന്നും അവരെ സ്വാധീനിക്കാൻ വേണ്ടി പലതും ചെയ്യുമെന്നും അത് സിനിമയുടെ ഒരു ടെക്നിക് ആണെന്നുമാണ് മുകേഷ് പറയുന്നത്. അതേസമയം ഇനി മലയാളത്തിൽ 100 ദിവസം മൂടുന്ന സിനിമകളൊന്നും ഉണ്ടാകില്ല എന്ന് മുകേഷ് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ ചിത്രമായി മുകേഷിന്റെ തന്നെ ഗോഡ് ഫാദർ അങ്ങനെ നിലനിൽക്കുമെന്നും നടൻ പറയുന്നു. തന്റെ പുതിയ സിനിമയായ ഐയർ ഇൻ അറേബ്യയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് മുകേഷ് ഇതൊക്കെ പറഞ്ഞത്. ഇനി ഇവിടെ സിനിമകൾ 100 ദിവസം ഒന്നും ഓടത്തില്ല. സെന്ററുകൾ കൂടിയെന്നും OTT വന്നെന്നും ഇതോടെ ആരും തിയേറ്ററിൽ പോകാതെയായി എന്നുമാണ് മുകേഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡ് ഫാദറിന്റെ റെക്കോർഡ് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും 415 ദിവസമായിരുന്നു ഗോഡ് ഫാദർ തിയേറ്ററുകളിൽ ഓടിയതെന്നും മുകേഷ് പറയുന്നു. ആ റെക്കോർഡ് എല്ലാ കാലവും നിലനിൽക്കും. ഇനി ഒരു പടവും 100 ദിവസം ഒന്നും ഓടില്ല. 50 ദിവസം ഓടി എന്നൊക്കെ വെറുതെ പറയുന്നതാണെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. സിനിമയിൽ കഴിവിനൊപ്പം ഭാഗ്യം കൂടി വേണമെന്ന് പറയുന്നിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും താൻ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അഭിനയിക്കുക മാത്രം ചെയ്യുന്നു എന്നുമാണ് മുകേഷ് പറയുന്നത്. ചിലത് വിജയിക്കുന്നു, മറ്റു ചിലത് പരാജയപ്പെടുന്നു. ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. ഇതിനെപ്പറ്റി മോഹൻലാൽ പറഞ്ഞ കാര്യവും മുകേഷ് പറയുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അത് കഴിഞ്ഞു, ആ സിനിമ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ അതാണ് ആ സിനിമയുടെ യോഗമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. അല്ലാതെ വിജയിക്കുമ്പോൾ അഹങ്കരിക്കുകയും പരാജയപ്പെടുമ്പോൾ തന്നെ കൊണ്ട് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പോയി എന്നും വിജയപരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നും അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് വേണ്ടതെന്നും മുകേഷ് ആവർത്തിക്കുന്നു. ഇനി ഹരിഹർ നഗർ വിജയിച്ചതോടെ പിന്നെ തനിക്ക് വന്ന കഥകളെല്ലാം അത്തരത്തിൽ 4 ചെറുപ്പക്കാരുടേതാണെന്നും കോടികൾ സിനിമയിലേക്ക് മുടക്കുന്നത് കൊണ്ട് നഷ്ടം വരാൻ പാടില്ല എന്നും എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ 4 ചെറുപ്പക്കാരുടെ കഥ വിജയിച്ചല്ലോ, എന്നാൽ പിന്നെ വീണ്ടും അതുപോലെയുള്ള സിനിമകൾ വിജയിക്കുമെന്ന് കരുതിയാണ് അത്തരം കഥകൾ വന്നതെന്നും മുകേഷ് പറയുന്നുണ്ട്. 4 ചെറുപ്പക്കാരുടെ കഥകൾ കൊണ്ട് തന്നെ 2-3 സിനിമകൾ കഴിഞ്ഞതോടെ താൻ കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നും അതിനുശേഷം കഥയുമായി വന്നവരോട് 4 ചെറുപ്പക്കാരുടെ കഥയാണെങ്കിൽ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മുകേഷ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.